നമസ്കാരം. ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും TPR ഉയർന്നു തന്നെ. 13.13% TPR. 19,948 പേർ കോവിഡ് പോസിറ്റീവായി. 159,892 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 187 മരണങ്ങളും സ്ഥിരീകരിച്ചു. ലക്ഷദ്വീപ് സന്ദർശനത്തിന് MPമാരുടെ അപേക്ഷ നിരസിച്ച നടപടി നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. തീരുമാനം പുനഃപരിശോധിക്കാൻ അഡ്മിനിസ്ട്രേറ്ററോട് കോടതി നിർദ്ദേശിച്ചു. 1 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. MPമാരായ TN പ്രതാപനും ഹൈബി ഈഡനുമാണ് കോടതിയെ സമീപിച്ചത്. വിസ്മയ കേസിൽ കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. കേരള സിവിൽ സർവീസ് ചട്ടം അനുസരിച്ചാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരൺകുമാറിനെ പിരിച്ചുവിട്ടത്. നേരത്തെ കിരൺകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ബാലരാമപുരത്തെ ബേക്കറി ഉടമ ആത്മഹത്യ ചെയ്ത നിലയിൽ. ബാലരാമപുരം സ്വദേശി മുരുകനാണ് മരിച്ചത്. വീടിൻ്റെ പുറകിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. കടബാധിത മൂലമാണ് ആത്മഹത്യയെന്നാണ് സൂചന. സംസ്ഥാനത്ത് ശനിയാഴ്ച മദ്യശാലകൾ തുറക്കും. ശനിയാഴ്ച ലോക്ക്ഡൗൺ പിൻവലിച്ച സാഹചര്യത്തിലാണ് ബാറുകളും ബിവറേജസ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും തുറക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെയായിരിക്കും പ്രവർത്തനം. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനാൽ ശനി ഞായർ ദിവസങ്ങളിൽ മദ്യശാലകൾ തുറന്നിരുന്നില്ല. സെല്ലിലടച്ച പ്രതി മലമൂത്ര വിസർജനം നടത്തി പോലീസിനു നേരെ വാരിയെറിഞ്ഞു. നേമം പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. നിരവധി കേസിലെ പ്രതിയായ നേമം സ്വദേശി ഷാനവാസാണ് സ്റ്റേഷനുള്ളിൽ അക്രമാസക്തനായത്. മാറനല്ലൂരിലെ ഒരു വീട്ടിൽ കയറി അതിക്രമം കാട്ടിയതിനാണ് ഷാനവാസിനെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഷാനവാസ്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ വാരാന്ത്യ കർഫ്യൂ ഏർപ്പെടുത്തി കർണാടക. ശനി ഞായർ ദിവസങ്ങളിലാണ് ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ മഹാരാഷ്ട്രയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും വാരാന്ത്യ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിൽ നിന്ന് ഇന്ത്യ ചൈന സേന പിന്മാറ്റം. ഗോഗ്രയിലെ പട്രോളിംഗ് പോയിന്റ് 17 നിന്ന് ഇരുസേനകളും പിന്മാറി. പ്രദേശത്തെ താൽക്കാലിക നിർമ്മാണങ്ങൾ ഇരുപക്ഷവും പൊളിച്ചു നീക്കി. ഒരു പെട്രോളിംഗ് പോയിന്റിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ സേനയെ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മോൺലോയിൽ നടന്ന 12-ാമത്തെ കമാൻഡർ തല ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സേനാ പിന്മാറ്റം. ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുമെന്ന് ഫ്ലൈ ദുബായ്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരെ UAE എത്തിക്കുന്നത് നിർത്തിവെക്കുകയാണെന്ന് രാവിലെ ഫ്ലൈ ദുബായ് അറിയിച്ചിരുന്നു. എന്നാൽ ആശയക്കുഴപ്പം പരിഹരിച്ചതിനാൽ വിമാന സർവീസ് പുനരാരംഭിക്കുകയാണെന്നും നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ശനിയാഴ്ച മുതൽ സർവീസ് ഉണ്ടാകുമെന്നും ഫ്ലൈ ദുബായ് അറിയിച്ചു. ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിൽ ഏഷ്യൻ റെക്കോർഡ് പ്രകടനവുമായി ഇന്ത്യൻ ടീം. ഹീറ്റ് 2 മത്സരിച്ച ഇന്ത്യ 3:25 കൊണ്ട് ഫിനിഷിംഗ് ലൈൻ തൊട്ടു. മുഹമ്മദ് അനസ് യഹിയ, നോഹ നിർമ്മൽ ടോം, ആരോഗ്യ രാജീവ്, അമോജ് ജേക്കബ് എന്നിവർ ഇന്ത്യയ്ക്കായി ട്രാക്കിലിറങ്ങി. മുഹമ്മദ് അനസും നോഹ നിർമ്മൽ ടോമും മലയാളികളാണ്.